നമസ്കാരം. എംഫോർമിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC നടത്തിയ ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എഞ്ചിൻ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം, താപോർജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാണ്? ഡി ആണ്. താപോർജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന യന്ത്ര സംവിധാനം, ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരം കയറ്റുന്ന വാഹനത്തിൽ തറനിരപ്പിൽ നിന്നും ഭാരം കയറ്റാവുന്ന പരമാവധി ഉയരം ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം, 3.80 മീറ്റർ. 3.8 മീറ്റർ മാക്സിമം ഉയരം പാടുള്ളൂ. സോ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മാൻഡറ്ററി റോഡ് സൈനുകൾ ഡാഷ് എന്നിവയാണ്. അതിൻ്റെ ഉത്തരം, നിർബന്ധമായും പാലിക്കേണ്ടവയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 122 അനുശാസിക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം, മറ്റുള്ളവർക്ക് അപകടമോ തടസ്സമോ ഉണ്ടാവുന്ന രീതിയിൽ വാഹനം പൊതുസ്ഥലത്ത് നിർത്തിയിടുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൽ ഗിയർ ബോക്സിൻ്റെ ധർമ്മം എന്താണ്? അതിൻ്റെ ഉത്തരം, വേഗത കൂട്ടുക കുറയ്ക്കുക, ടോർക്ക് കൂട്ടുക കുറയ്ക്കുക, വാഹനം പുറകോട്ട് ഓടിക്കുക. ഈ പറയുന്ന മൂന്നും ശരിയാണ്. ആയതുകൊണ്ട് ആൻസർ എന്താണ്? ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം. ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം, റിയർ വ്യൂ മിററിൽ കാണാൻ സാധിക്കാത്ത മേഖലയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. സോ ആൻസർ ബി ആണ്, പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണാൻ സാധിക്കാത്ത മേഖല. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, GCR എന്നാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം, ഗുഡ്സ് കാരേജ് റെക്കോർഡ്. എ ആണ് കറക്റ്റ് ആൻസർ. ഗുഡ്സ് കാരേജ് റെക്കോർഡ് എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ടയറിനുള്ളിലെ വായുവിൻ്റെ മർദ്ദം അളക്കുന്ന ഉപകരണം ഡാഷ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരം, ടയർ പ്രഷർ ഗേജ്. സി ആണ് കറക്റ്റ് ആൻസർ, ടയർ പ്രഷർ ഗേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് സിമുലേറ്റർ എന്നാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം, പരിശീലനത്തിനായി രൂപകൽപ്പന ചെയ്ത ഓടാത്ത വാഹന മാതൃക. എ ആണ് കറക്റ്റ് ആൻസർ. പരിശീലനത്തിനായി രൂപകൽപ്പന ചെയ്ത ഓടാത്ത വാഹന മാതൃക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രൈവിംഗ് സിമുലേറ്റർ എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഈ വാഹനം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം വാഹനങ്ങളിൽ നൽകുന്നത് എന്തിന് എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം, ബ്രേക്ക് പ്രവർത്തിക്കുമ്പോൾ വീലുകൾ ലോക്കായി വാഹനം തെന്നി മാറാതെ നിർത്താനാണ് എന്ത്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ബി ആണ്, ബ്രേക്ക് പ്രവർത്തിക്കുമ്പോൾ വീലുകൾ ലോക്കായി വാഹനം തെന്നി മാറാതെ നിർത്താൻ. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ധന ലാഭം ലഭിക്കുന്ന വേഗത ഡാഷ് കിലോമീറ്റർ പെർ അവർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരം സി ആണ്, 40-55 കിലോമീറ്റർ പെർ അവർ. സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം രാത്രികാലങ്ങളിൽ പാർക്ക് ചെയ്യുമ്പോൾ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം, റോഡിൻ്റെ ഇടതുവശം ചേർന്ന് നിർത്തുക, പാർക്ക് ലൈറ്റുകൾ തെളിയിക്കണം, പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കണം. ഈ പറയുന്ന മൂന്നുത്തരവും ശരിയാണ്. ആയതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം, മേൽപ്പറഞ്ഞതെല്ലാം ചെയ്യണം. ഡി ആണ് കറക്റ്റ് ആൻസർ. മേൽപ്പറഞ്ഞതെല്ലാം ചെയ്യണം. ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൈഡിംഗ് ഓൺ ക്ലച്ച് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം, ക്ലച്ച് പെഡൽ പാദങ്ങൾ വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, റൈഡിംഗ് ഓൺ ക്ലച്ച് എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലച്ച് പെഡലിൽ പാദങ്ങൾ വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, MPFI സംവിധാനം ഏത് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം, പെട്രോൾ എഞ്ചിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, LPGയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ
കമ്പ്രസർ നാച്ചുറൽ ഗ്യാസ് അതായത് സി എൻ ജി ഇതിലും യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടുത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൽ ക്ലച്ചിൻ്റെ സ്ഥാനം ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഫ്ലൈ വീലിനും ഗിയർ ബോക്സിനും ഇടയിൽ. സി ആണ് കറക്റ്റ് ആൻസർ, ഫ്ലൈ വീലിനും ഗിയർ ബോക്സിനും ഇടയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാൻഡ് സ്വിച്ച് ഉപയോഗിച്ച് നാല് ഇൻഡിക്കേറ്ററുകളും ഒന്നിച്ച് മിന്നിച്ചാൽ എന്ത് മനസ്സിലാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം അപകടം സംഭവിച്ച വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന്. ബി ആണ് കറക്റ്റ് ആൻസർ, അപകടം സംഭവിച്ച വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എഞ്ചിൻ്റെ ഉള്ളിലെ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്ന സംവിധാനം ഡാഷ് ആണ്. അതിൻ്റെ ഉത്തരം ഡിപ്സ്റ്റിക്, എ ആണ് കറക്റ്റ് ആൻസർ. ഡിപ്സ്റ്റിക് ഉപയോഗിച്ചാണ് നമ്മൾ എഞ്ചിൻ്റെ ഓയിലിൻ്റെ അളവ് ചെക്ക് ചെയ്യുന്നത്. ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റിൻ്റെ അളവ് ഉയർത്താൻ എന്താണ് ഒഴിക്കേണ്ടത്? അതിൻ്റെ ഉത്തരം ഡിസ്റ്റിൽഡ് വാട്ടർ, ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിലെ കർട്ടസി ലൈറ്റ് പ്രകാശിപ്പിക്കുന്നത് എപ്പോൾ? അതിൻ്റെ ഉത്തരം ഡോറുകൾ തുറന്നിരിക്കുമ്പോൾ, ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ കർട്ടസി ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഉള്ളിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് കർട്ടസി ലൈറ്റ് എന്ന് പറയുന്നത്. ആൻസർ ഡി ആണ് കറക്റ്റ്, ഡോറുകൾ തുറന്നിരിക്കുമ്പോഴാണ് ആ ലൈറ്റ് പ്രകാശിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഫാക്ടറി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് കൊൽക്കത്ത, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമൈറ്റ് എന്നാൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം കേബിളിനെ ഉരയാതെ സംരക്ഷിക്കുന്ന റബ്ബർ ചട്ട, എ ആണ് കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ വാഹനങ്ങളുടെ ഇലക്ട്രിക് കേബിളൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, മെറ്റലുമായിട്ട് ഉരയാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു റബ്ബറിൻ്റെ ചട്ട കൊണ്ട് മൂടിയിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഗ്രാമൈറ്റ് എന്ന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. അതായത് താഴെ നാലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ മൂന്ന് ഓപ്ഷൻ ഒരേപോലെ ആയിരിക്കും, ഒരെണ്ണം വ്യത്യസ്തമായിട്ടുണ്ടാവും, അതേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഹൈഡ്രോമീറ്റർ, രണ്ടാമത്തെ ഓഡോമീറ്റർ, മൂന്നാമത്തെ ടാക്കോമീറ്റർ, നാലാമത്തെ സ്പീഡോമീറ്റർ. ഈ മൂന്നെണ്ണവും നമ്മളുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ വരുന്നതാണ്. ഏതൊക്കെ? ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ. ഹൈഡ്രോമീറ്റർ മാത്രം എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്, നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ, ബാറ്ററി ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്ന ഡിവൈസാണ്. സോ ആൻസർ ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഹൈഡ്രോമീറ്റർ മാത്രം മറ്റുള്ളതിന് ഡിഫറൻ്റ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇഞ്ച് എത്ര സെൻറ്റിമീറ്റർ ആണ്? അതിൻ്റെ ഉത്തരം 2.54, 2.54 സെൻറ്റിമീറ്റർ ആണ് എന്ത്, 1 inch എന്ന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 100 centimeter ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം 1 meter, ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത മോട്ടറിൽ വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം യാന്ത്രികോർജം, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു 4-stroke പെട്രോൾ എഞ്ചിനിൽ ഒരു പ്രവർത്തന ചക്രം പൂർത്തിയാക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 2 times, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതേപോലെ 2-stroke എഞ്ചിനാണെങ്കിലോ, അതിൻ്റെ ഉത്തരം 1 times. ഇത് 4-stroke എഞ്ചിൻ ആയതുകൊണ്ട് ആൻസർ എത്രയാണ്? 2 times, ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിലെ ഡൈനാമിക് കറക്കം ലഭിക്കുന്നത് എന്തിൻ്റെ സഹായത്താലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം വി ബെൽറ്റ്, ഡി ആണ് കറക്റ്റ് ആൻസർ. വി ബെൽറ്റാണ് അതിന് സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവാഹനം ഓടിക്കാൻ അപേക്ഷ നൽകുന്ന ട്രാൻസ്പോർട്ട് ഡ്രൈവർക്ക് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ പൊതുവാഹനം എന്ന് പറയുന്നത് നമ്മൾ ടാക്സി വാഹനം ഉണ്ടല്ലോ, അത് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം 20 years, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു 4-cylinder പെട്രോൾ എഞ്ചിൻ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഫയറിംഗ് ഓർഡർ, അതിൻ്റെ ഉത്തരം 1342, എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതുതരം ഇൻഷുറൻസ് ആണ് റോഡിൽ ഓടിക്കുന്ന വാഹനങ്ങൾക്ക്
നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ട്രാക്ടറിൽ എത്ര ആളുകളെ കയറ്റാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഡ്രൈവർ മാത്രം, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 16 വയസ്സ്, എ ആണ് കറക്റ്റ് ആൻസർ. ഈ 16 വയസ്സ് കഴിഞ്ഞവർക്ക് ഓടിക്കാൻ പറ്റുന്ന വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 cc താഴെയുള്ള നമ്മുടെ മൊപ്പേഡ്സ് ഉണ്ടല്ലോ, മൊപ്പേഡ്സ്, അതാണ് ഈ 16 വയസ്സായവർക്ക് ഓടിക്കാൻ പറ്റുന്ന വാഹനം. 50 cc മേലെയുള്ള വാഹനം ഓടിക്കുന്നവർക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഇതിൽ cc പറയാത്തത് കൊണ്ടും ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പറയുന്നത് കൊണ്ടും ആൻസർ ഏതാണ്? എ ആണ്, 16 വയസ്സാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനത്തിൽ എത്ര ആളുകളെ കയറ്റാം എന്ന് വ്യക്തമാക്കുന്ന രേഖ. അതിൻ്റെ ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഹെവി വാഹനം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വാഹനം തുടങ്ങിയവയ്ക്ക് എത്ര ആളുകൾ കയറ്റാം എന്ന് വ്യക്തമാക്കുന്ന രേഖ ഏതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ പെർമിറ്റിനകത്തായിരിക്കും ഉണ്ടാകുക. ഇതിന് ഹെവി വാഹനങ്ങൾക്ക്, ഇതിൽ ഹെവി ഒന്നും പറയാത്തത് കൊണ്ട് ഒരു സാധാ വാഹനം ആയതുകൊണ്ട് ഇതിലേതിലാണ് ഉണ്ടാകുക? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനകത്താണ് ഉണ്ടാകുക. സോ ഈ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചരക്ക് വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം വ്യക്തമാക്കുന്ന രേഖ ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം പെർമിറ്റ്, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ജംഗ്ഷനിൽ ഏതു വാഹനത്തിനാണ് കടന്നു പോകാൻ മുൻഗണന? അതിൻ്റെ ഉത്തരം വലതുവശത്ത് നിന്നും വരുന്ന വാഹനം, ബി ആണ് കറക്റ്റ് ആൻസർ. വലതുവശത്ത് നിന്നും വരുന്ന വാഹനങ്ങളെ കടന്നു പോകാൻ ജംഗ്ഷനിൽ അലോട്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡിൻ്റെ മധ്യഭാഗത്ത് തുടർച്ചയായ മഞ്ഞവര കണ്ടാൽ? അതിൻ്റെ ഉത്തരം വര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല, ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷിയുള്ളവർക്ക് ഓടിക്കാവുന്ന വാഹനം ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഇൻവാലിഡ് കാരേജ്, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ടാക്സി പെർമിറ്റിൻ്റെ കാലാവധി എത്ര നാൾ? അതിൻ്റെ ഉത്തരം 5 വർഷം, ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോൾ എഞ്ചിനിൽ പെട്രോൾ വായു മിശ്രിതത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സ്പാർക്ക് പ്ലഗ്, എ ആണ് കറക്റ്റ് ആൻസർ. സ്പാർക്ക് പ്ലഗ് ആണ് ഏത്? പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യൂൽ മിക്സിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഡീസൽ എഞ്ചിനിലാണ് ചോദിച്ചതെങ്കിൽ അതിൻ്റെ ഉത്തരം ഇഞ്ചക്ടർ. ഡീസൽ ഇഞ്ചക്ടർ ആണ് എന്ത്? ഡീസൽ ഫ്യൂൽ മിക്സറിനെ ഇഗ്നേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ആൻസർ ഏതാണ്? സ്പാർക്ക് പ്ലഗ്, എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റേഡിയേറ്ററിലെ ജലപ്രവാഹത്തിൻ്റെ ദിശ? അതിൻ്റെ ഉത്തരം മുകളിൽ നിന്നും താഴോട്ട്, ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യനിൽ റേഡിയേറ്റർ ചോദിച്ചത് കൊണ്ടാണ് മുകളിൽ നിന്നും താഴോട്ട് ഉള്ളത്. സപ്പോസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന എഞ്ചിനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൻസർ താഴെ നിന്ന് മുകളിലോട്ട്. എഞ്ചിനിലാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട്. ക്വസ്റ്റ്യനിൽ റേഡിയേറ്ററിൽ ചോദിച്ചത് കൊണ്ട് ആൻസർ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ, മുകളിൽ നിന്നും താഴേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണയായി ഹെഡ്ലൈറ്റ് ബൾബിന് എത്ര ഫിലമെൻറ്റുകൾ ഉണ്ട്? അതിൻ്റെ ഉത്തരം ബി ആണ്, 2 ഫിലമെൻറ്റ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഏതൊക്കെയാണ്? ഒന്ന് ബ്രൈറ്റും 2 ഡിമ്മും, ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2011 മുതൽ 2020 വരെയുള്ള ദശകത്തെ ഐക്യരാഷ്ട്രസഭ ഏത് ദശകമായി പ്രഖ്യാപിച്ചിരിക്കുന്നു? അതിൻ്റെ ഉത്തരം റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള ദശകം, എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത എല്ലാ പെഡസ്ട്രിയൽ ക്രോസിംഗിലും വഴിക്കുള്ള അവകാശം ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം കാൽനട യാത്രക്കാർക്ക്, സി ആണ് കറക്റ്റ് ആൻസർ. കാൽനട യാത്രക്കാർക്കാണ് പെഡസ്ട്രിയൽ ക്രോസിംഗിൽ വഴി നടക്കാനുള്ള അവകാശമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ
112 വകുപ്പ് അനുശാസിക്കുന്നത് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം വേഗത നിയന്ത്രണം, ഡി ആണ് കറക്റ്റ് ആൻസർ. വേഗത നിയന്ത്രണം, സ്പീഡ് ലിമിറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 10.00 × 20 ടയറുകൾ ഏത് വാഹനത്തിലാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഹെവി വാഹനങ്ങൾ, സി ആണ് കറക്റ്റ് ആൻസർ. ഇതൊരു ടയറിൻ്റെ സൈസാണ്. 10.00 × 20 എന്ന് പറഞ്ഞ ടയർ സൈസാണ്. ഇത് ഏത് വാഹനത്തിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഹെവി വാഹനം, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഡബിൾ ഡി ക്ലച്ചിങ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഉത്തരം കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സുകൾ, ബി ആണ് കറക്റ്റ് ആൻസർ. കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനം വളവെടുക്കുമ്പോൾ പുറം ഭാഗത്തെ ചക്രങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന സംവിധാനം ഡാഷ് ആണ്. അതിൻ്റെ ഉത്തരം ഡിഫറൻഷ്യൽ, സി ആണ് കറക്റ്റ് ആൻസർ. ഡിഫറൻഷ്യൽ ആണ് ഇന്നർ വീലിൻ്റെയും ഔട്ടർ വീലിൻ്റെയും വ്യത്യസ്ത സ്പീഡിൽ കറക്കാൻ സഹായിക്കുന്നത്, സി ആണ് ഇതിൻ്റെ ഉത്തരം ഡിഫറൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണയായി ലീവ് സ്പ്രിങ്ങിനെ ആക്സിലുമായി എന്തു സംവിധാനം ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം യു ബോൾട്ട്, എ ആണ് കറക്റ്റ് ആൻസർ. യു ബോൾട്ട് ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12 വോൾട്ട് ലെഡ് ആസിറ്റി ബാറ്ററിയിൽ എത്ര സെല്ലുകൾ ഉണ്ടാവും? അതിൻ്റെ ഉത്തരം 6 സെല്ലുകൾ, ഡി ആണ് കറക്റ്റ് ആൻസർ. കാരണം 2 വോൾട്ടുള്ള സെല്ലുകളാണ് ഓരോ സെല്ലുണ്ടാകുക. അങ്ങനെ 6 എണ്ണം ഉണ്ടാകുമ്പോൾ 6 × 2 = 12 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ഇഗ്നീഷ്യൻ വാർണിംഗ് ലാമ്പ് കത്തിയാൽ ഡ്രൈവർ എന്തു മനസ്സിലാക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമായ കറണ്ട് പ്രവഹിക്കുന്നില്ല എന്ന്, ബി ആണ് കറക്റ്റ് ആൻസർ. ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ ആവശ്യമായ കറണ്ട് പ്രവഹിക്കുന്നില്ല. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടെക്നിക്കൽ പോർഷൻ മൊത്തം ആൻസർ ചെയ്തു കഴിഞ്ഞു.